സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 71-ാമത്തെ എപ്പിസോഡിലേക്ക് ഓപ്ഷൻസ് ട്രേഡിംഗിനെ പറ്റി പഠിക്കുന്ന 15-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പൊ ഇത്ര നാൾ വളരെ നല്ല രീതിയിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് നോക്കിയാലും അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അയക്കുന്ന പേഴ്സണൽ മെസ്സേജസ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ലൈവിൽ വരുമ്പോൾ എല്ലാവരുടെ മുൻപിലും പലരും വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നത് കമന്റ്സ് ഇടുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നും അങ്ങനെ നല്ല ബെനിഫിറ്റ്സും നല്ല റിട്ടേൺസ് ഉണ്ടാക്കുന്നുണ്ട് എന്നും അത് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് ഏറെക്കുറെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എന്തായാലും ഇതുവരെ പഠിച്ചു വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം ഇതിൽ എത്രയൊക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന്. അപ്പോൾ പഠിക്കാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേലിസ്റ്റ് ആദ്യം മുതൽ കാണുക, വ്യക്തമായി പഠിക്കുക. എല്ലാവർക്കും അല്ലെങ്കിൽ നന്നായി പഠിച്ചു വരുന്ന എല്ലാവർക്കും എന്തായാലും ഓപ്ഷൻസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസിന് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും കണ്ടതുപോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് ആൻഡ് ഷോർട്ട് സ്ട്രാങ്കിളാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 2 ആഴ്ച മുൻപ് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്ട്രാഡിൽ പഠിക്കുകയുണ്ടായി. കുറെ വ്യൂസ് ആ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്ട്രാറ്റജി കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇവിടെ ലോങ് സ്ട്രാങ്കിൾ ആണെങ്കിലും ഷോർട്ട് സ്ട്രാങ്കിൾ ആണെങ്കിലും അത് ലോങ് ആൻഡ് ഷോർട്ട് സ്ട്രാഡിലിന്റെ തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രാങ്കിളിനെ പറ്റി വിശദമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സ്ട്രാഡിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് വ്യത്യാസമാണ് സ്ട്രാഡിലും സ്ട്രാങ്കിളും തമ്മിലുള്ളതെന്ന് മാത്രം മനസ്സിലാവുകയാണെങ്കിൽ, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് ഓവർ സ്ട്രാഡിൽ എന്ന് മനസ്സിലാവുകയാണെങ്കിൽ കാര്യം അവിടെ കഴിയും. സംഭവം വളരെയധികം ഈസിയാണ്. വീഡിയോ ചെറുതായി വെക്കാൻ തന്നെ ശ്രമിക്കാം. വീഡിയോ എപ്പോഴത്തെ പോലെയും തന്നെ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക. ദ നെയിം ഇസ് ഷാരുഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ലോങ് സ്ട്രാങ്കിളും ഷോർട്ട് സ്ട്രാങ്കിളുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യമെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഓപ്ഷൻ സ്ട്രാറ്റജീസ് തന്നെയാണെങ്കിലും അത് 3 തരത്തിലാകാം. ബുള്ളിഷ് സ്ട്രാറ്റജീസ് ആകാം, ബെയറിഷ് സ്ട്രാറ്റജീസ് ആകാം, അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രാറ്റജീസ് ആകാം. അപ്പോൾ നമ്മൾ നേരത്തെ സ്ട്രാഡിലിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രാഡിൽ ന്യൂട്രൽ സ്ട്രാറ്റജിയാണെന്ന്. എന്തായിരുന്നു ന്യൂട്രൽ സ്ട്രാറ്റജി? അതായത് അണ്ടർലൈങ് എങ്ങോട്ട് പോവുകയാണെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി വെച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. നെറ്റ് ഡെൽറ്റ ഇതിന്റെ 0 ആയിരിക്കും. ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു സ്ട്രാഡില്, ശരിയല്ലേ? അതായത് അണ്ടർലൈങ് ശക്തമായിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അണ്ടർലൈങ് ശക്തമായിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ശരിക്കും ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ വളരെയധികം ലുക്രേറ്റീവ് ആക്കുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സ്ട്രാഡിലിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് വരിക. അത്ര മനോഹരമായിട്ടുള്ള, അത്ര നല്ല റിട്ടേൺസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ പഠിക്കാൻ പോകുന്നത് സ്ട്രാങ്കിളാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പോലെ തന്നെ സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് സ്ട്രാഡിലിന്റെ പുറത്ത് തന്നെയുള്ള ചെറിയൊരു ഇംപ്രവൈസേഷൻ ആണ്. സ്ട്രാഡിലിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് സ്ട്രാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ ചെയ്തിരിക്കുന്നത്? അതിന്റെ റീസണാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ കുറക്കാനായിട്ട്. അതായത് സ്ട്രാഡിലേക്ക് എൻറ്റർ ചെയ്യാൻ എത്രയാണോ കോസ്റ്റ് വേണ്ടിയിരുന്നത്, നിങ്ങൾക്ക് എത്ര ചെലവാകുമായിരുന്നോ, എന്നാൽ ആ ചെലവിനെ കുറച്ച് വെച്ചിട്ട് സ്ട്രാഡിൽ തരുന്ന എല്ലാ ബെനിഫിറ്റ്സും തരുന്ന അതേപോലൊരു സ്ട്രാറ്റജി തന്നെയാണ് സ്ട്രാങ്കിളും. അപ്പൊ എന്തായാലും മുന്നിലേക്ക് പോയിട്ട് വളരെയധികം വിശദമായിട്ട് ലോങ് സ്ട്രാങ്കിളും ഷോർട്ട് സ്ട്രാങ്കിളും പഠിക്കാം. ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ട് പറയുകയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് സ്ട്രാഡിലാണ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രാങ്കിളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്ലാരിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് നമ്മുടെ മെമ്മറി റിഫ്രഷ് ചെയ്യാം, എന്താണ് ലോങ് സ്ട്രാഡിലിൽ പഠിച്ചതെന്ന് നോക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയധികം ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പഠിച്ച് നിങ്ങൾ ഈ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു പേ ഓഫിന്റെ ഈ ഒരു ചാർട്ട് കണ്ടാൽ തന്നെ, ഈ ഒരു ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന്. അതായത് സ്ട്രാഡിലിൽ നമ്മൾ എന്താ പറഞ്ഞത്, അണ്ടർലൈങ് ഏത് ഡയറക്ഷനിലേക്കും, മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും വളരെ നല്ല മൂവ് തരികയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടുമെന്ന്, ശരിയല്ലേ? അതായത് ഇതാണ് അണ്ടർലൈങ്. അണ്ടർലൈങ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ താഴോട്ട് നീങ്ങിയാലും, അതല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് അപ്പർ ബ്രേക്ക് ഇവന്റെ മുകളിലേക്ക് എത്ര പോയാലും നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടും. അതിമനോഹരമാണ്, ശരിയല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. കണ്ടോ, ഇംപ്ലിമെന്റേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരേ സമയം ഒരു അർദ്ധമണി കോൾ ഓപ്ഷനും ഒരു അർദ്ധമണി പുട്ട് ഓപ്ഷനും വാങ്ങുകയാണെങ്കിൽ നമ്മൾ സ്ട്രാഡിൽ അവിടെ എക്സിക്യൂട്ട് ചെയ്തു എന്നല്ലേ അർത്ഥം. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. അതായത് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്, ഇന്നത്തെ ലൈവ് മാർക്കറ്റ് വെച്ച് പറയുകയാണ്, കണ്ടോ നിഫ്റ്റി നിൽക്കുന്നത് 11,259 ഞാൻ അവസാനം നോക്കിയപ്പോൾ അപ്പോഴായിരുന്നു, ഇപ്പോൾ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ 11,259 നിഫ്റ്റിയുടെ സ്പോട്ട് നിൽക്കുന്നത്. അപ്പോൾ ATM ആണല്ലോ, ATM കോളും ATM പുട്ടാണല്ലോ വാങ്ങേണ്ടത്. അപ്പോൾ ATM എവിടെയാണ്? ATM 11,300 ആണ്. 11,300 CE യുടെ പ്രീമിയം
നിൽക്കുന്ന 62 രൂപയിലാണ്. 11300 PE ന്റെ കണ്ടോ ഒരു ATM പുട്ട് ഓപ്ഷനും വാങ്ങണ്ടേ, അതിന്റെ പ്രീമിയം നിൽക്കുന്നത് 90 രൂപയിലാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിനേം വാങ്ങണം. അപ്പോൾ ഇത് രണ്ടിനേം വാങ്ങണമെങ്കിൽ ഇതിന്റെ രണ്ടിനേം സമ ചിലവ് വരില്ലേ, അതായത് 152 രൂപീസിന്റെ ഒരു ടോട്ടൽ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഈ രണ്ട് പോയിന്റ്സും നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് അപ്പർ ബ്രേക്ക് ഈവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഫോർമുല ഇതല്ലേ, അതായത് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ATM സ്ട്രൈക്ക് പ്രൈസ് 11300 പ്ലസ് നമ്മുടെ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്. അപ്പോൾ 11300 പ്ലസ് 152 11452 കിട്ടി. അതുപോലെ ലോവർ ബ്രേക്ക് ഈവനും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 11148 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം പറഞ്ഞു വരുന്നത് ഈ ഒരു പേ ഓഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ 11159 ഇവിടെ നിൽക്കുന്നുണ്ട്, ലോവർ ബ്രേക്ക് ഈവൻ ഉള്ളത് 11148 ആണ്, അപ്പർ ബ്രേക്ക് ഈവൻ ഉള്ളത് 11452 ആണ്. അപ്പോൾ എക്സ്പയറി ആകുമ്പോഴേക്കും അണ്ടർലൈങ് ഈ 148ന്റെ താഴേക്ക് പോയാലും അല്ലെങ്കിൽ 452യുടെ മുകളിലേക്ക് പോയാലും നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടും. അതല്ലേ ഈ സ്ട്രാറ്റജി പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ ഒരു 0.9% to 1.7% മൂവ്മെന്റ് ഇവിടെ അണ്ടർലൈങ്ങിൽ നടക്കുകയാണ്. ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി ഈ മൂവ്മെന്റ് ഇടയിലാണ് നിൽക്കുന്നതെങ്കിലോ, അതായത് അപ്പർ ബ്രേക്കിവിന്റെയും ലോവർ ബ്രേക്കിവിന്റെയും ഇടയിലാണ് നിന്ന് പോകുന്നതെങ്കിലോ, അവിടെ നമുക്ക് ലോസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാലും ആ ലോസ് ലിമിറ്റഡ് ആണ്. അപ്പൊ സ്ട്രാഡിൽ എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ലോങ് സ്ട്രാംഗിൾ എന്ന് പറയുന്നത് ലോങ് സ്ട്രാഡിലിന്റെ പുറത്ത് ഈ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ ആണെന്ന്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് കുറക്കാൻ പറ്റുക, അത് നമുക്ക് മുന്നിലേക്ക് പോയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് ലോങ് സ്ട്രാംഗിളിനെ പറ്റി സംസാരിക്കാം. ലോങ് സ്ട്രാംഗിളും നമ്മൾ കണ്ടതുപോലെ ഒരു ന്യൂട്രൽ സ്ട്രാറ്റജി തന്നെയാണ്. അതായത് അണ്ടർലൈൻ മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും നമുക്ക് ലാഭം തന്നെ ഉണ്ടാവുള്ളൂ. എന്നാൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ മേജർ പോയിന്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ചുകൂടി ചീപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എവിടെയാണ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, സ്ട്രാഡിൽ ഉപയോഗിച്ചതുപോലെ തന്നെ. അതായത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് ലോങ് സ്ട്രാംഗിൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത്, സ്ട്രാംഗിളിന്റെ കേസിൽ നമ്മൾ സ്ട്രാഡിലിൽ എത്രയാണോ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തത് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹയർ മൂവ്മെന്റ് ഉണ്ടെങ്കിലാണ് സ്ട്രാംഗിൾ നമുക്ക് ബെനിഫിഷ്യൽ ആവുക. അപ്പൊ ഈ ഒരു പോയിന്റ് തീർച്ചയായിട്ടും ഓർത്തു വെക്കാൻ പറ്റുന്നതാണ്. എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം സ്ട്രാഡിലിൽ എന്ത് പോയിന്റ്സ് ഉണ്ടായിരുന്നോ അത് തന്നെയാണ് ഇവിടെ, സെയിം പോയിന്റ്സ് തന്നെയാണ്. അതായത് പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്. കണ്ടോ ഇവിടെ കണ്ടതുപോലെ രണ്ട് സൈഡിലേക്കാണെങ്കിലും പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും, ലോസ് ആണെങ്കിലോ അത് ശക്തമായിട്ട് ലിമിറ്റഡ് ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ അണ്ടർലൈങ് എങ്ങോട്ട് പോകുമെന്നുള്ളത് നമ്മൾ കൺസേൺഡ് പോലും ആകണ്ട, വളരെ നല്ല അഡ്വാൻറ്റേജസ് ആണ്. അടുത്ത് നമുക്ക് ചോദിക്കാനുള്ളത്, ലോങ് സ്ട്രാംഗിൾ അടിപൊളിയാണെന്ന് മനസ്സിലായി, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കോസ്റ്റ് കുറവാണെന്ന് മനസ്സിലായി, അപ്പോൾ അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ സംഭവം വളരെയധികം ഈസിയാണ്. നേരത്തെ നമ്മൾ അഡ്മണിയിലുള്ള ഒരു കോൾ ഓപ്ഷനെയും അഡ്മണിയിലുള്ള ഒരു പുട്ട് ഓപ്ഷനെയുമാണ് സ്ട്രാഡിലിൽ വാങ്ങിച്ചത്. എന്നാൽ ഇവിടെ സ്ട്രാംഗിൾ ആകുമ്പോൾ ആ ഒരു അഡ്മണി മാറിയിട്ട് ഔട്ട് ഓഫ് ദ മണി ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമാണ് വ്യത്യാസം. അതിപ്പോ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, അതായത് അറ്റ് ദ മണി സ്ട്രൈക്കിലുള്ള ഒരു ഓപ്ഷന് വില കൂടുതലായിരിക്കുമല്ലോ, ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്കിലുള്ള ഓപ്ഷന് വില കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ഔട്ട് ഓഫ് ദ മണിനെ വെച്ച് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് കുറയുമല്ലോ. അത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്, സ്ട്രാംഗിളിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രാഡിലിൽ ഒരേ സമയം ഒരു അറ്റ് ദ മണി കോൾ ഓപ്ഷനും ഒരു അറ്റ് ദ മണി പുട്ട് ഓപ്ഷനും വാങ്ങിച്ചു. ഒരൊറ്റ വ്യത്യാസം സ്ട്രാംഗിളിൽ വരുന്നത് ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനുമാണ് വാങ്ങുന്നത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അത് മനസ്സിലായെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഡിഫറൻറ്റ് സിനാരിയോസ് ഒന്നും എടുത്ത് നോക്കുന്നില്ല, നമ്മൾ നേരെ പേ ഓഫിലേക്ക് വരികയാണ്. കാരണം സിനാരിയോസ് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ പേ ഓഫിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഈസിലി മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അതായത് രണ്ട് സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിലും അൺലിമിറ്റഡ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, നടുക്ക് ഒരു റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ ലോസും ലിമിറ്റഡ് ആണ്. എന്നാലും പെട്ടെന്ന് തന്നെ ഞാൻ രണ്ട് സ്ലൈഡ്സ് മുന്നിലേക്ക് പോയിട്ട് സ്ട്രാഡിലിന്റെ പേ ഓഫിലേക്ക് നോക്കുകയാണ്. സ്ട്രാഡിലിന്റെ പേ ഓഫിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റേഞ്ച് കുറച്ചുകൂടി ഒന്ന് ചെറുതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കോൺ പോലെയാണ് നമുക്കുള്ളത്. എന്നാൽ സ്ട്രാംഗിളിന്റെ കേസിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗം ഫ്ലാറ്റ് ആണ്, കുറച്ചുകൂടി വലുതാണ് എന്ന് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, നമ്മൾ സ്ട്രാംഗിളിന്റെ കേസിൽ കുറച്ചൊരു സ്ലൈറ്റ്ലി ലാർജർ മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, എന്നാലാണ് സ്ട്രാംഗിളിന്റെ കേസിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ എന്ന്. എന്നാലും ഇതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് വളരെ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിഫ്റ്റി നിൽക്കുന്നത് 11259 തന്നെയാണ്. ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് അറ്റ് ദ മണി സ്ട്രൈക്സ് അല്ല, എന്നാൽ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനുമാണ്. കുറച്ചുകൂടി ഈസിലി മനസ്സിലാക്കാനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻ ചെയ്യുന്നതിലേക്ക് വരാം. അതായത് 11300 ആണല്ലോ നമ്മുടെ അറ്റ് ദ മണി കോൾ ഓപ്ഷനും അറ്റ് ദ മണി പുട്ട് ഓപ്ഷനും. അപ്പോൾ കോൾ ഓപ്ഷൻ നമുക്ക് ഔട്ട് ഓഫ് ദ മണി എടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനും നമുക്ക് ഔട്ട് ഓഫ് ദ മണി എടുക്കേണ്ടതുണ്ട്. കോൾ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി എത്രയാണ്, 11400 CR ആണ്. പുട്ട് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി എത്രയാണ്, 11200 CR ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിന് രണ്ടിൻ്റെയും പ്രീമിയവും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ടോട്ടൽ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് വരുന്നത് 73 രൂപയാണ്. നേരത്തെ എത്രയായിരുന്നു,
നേരത്തെ ഇതേ എക്സാമ്പിൾ എടുത്തപ്പോൾ സ്ട്രാഡിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് 152 രൂപയുടെ ചെലവുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് നിയർലി 50% കുറഞ്ഞിട്ട് 73 രൂപയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അപ്പർ ബ്രേക്ക് ഈവനും ലോവർ ബ്രേക്ക് ഈവനും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർമുല സെയിം തന്നെയാണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 11,473 അപ്പർ ബ്രേക്ക് ഈവനായിട്ടും 11,127 ലോവർ ബ്രേക്ക് ഈവനായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ മൂവ്മെന്റ് റിക്വയർഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1.1% to 1.8% മൂവ്മെന്റിനേക്കാളും കൂടുതൽ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നേരത്തെ സ്ട്രാഡിലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഈവൻ കുറച്ചുകൂടി അടുത്തായിരുന്നു, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പെർസെന്റേജിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു 0.2% ഡിഫറൻസേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 0.2% ആണെങ്കിലും സ്ട്രാങ്കിളിൽ ആ ഒരു എക്സ്ട്രാ മൂവ്മെന്റ് കൂടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രാങ്കിളിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ പറ്റും. ഇംപ്ലിമെന്റേഷൻ കോസ്റ്റോ അത് ഇത്ര മാത്രം കുറവാണ്. അപ്പോൾ ROI നോക്കുകയാണെങ്കിൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ സ്ട്രാങ്കിളിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു അണ്ടർലൈങ്ങിന്റെ മൂവ്മെന്റ് അത് കുറച്ചുകൂടി ഒന്ന് സ്ട്രാഡിലിനേക്കാളും കൂടുതൽ വേണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് ഇതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രാഡിലും സ്ട്രാങ്കിളും തമ്മിലുള്ള എല്ലാ സിമിലാരിറ്റീസും അതുപോലെ തന്നെ അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒരെണ്ണത്തിനും മറ്റേതിന്റെ പുറത്തുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു അടുത്ത സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമ്മൾ സ്ട്രാഡിലിൽ കണ്ടതുപോലെ തന്നെയാണ്. അതായത് മാക്സിമം ലോസ് എന്ന് പറയുന്നത് അതിവിടെ ലിമിറ്റഡ് ആണ്. അത് നമ്മുടെ നെറ്റ് പ്രീമിയം എത്രയാണോ നമ്മൾ പേ ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ടിലേക്ക് നമ്മുടെ മാക്സിമം ലോസ് ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം ലോസ് എന്ന ആ ഒരു എമൗണ്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ രണ്ട് സ്ട്രൈക്ക് പ്രൈസസ് ഉണ്ടല്ലോ, ആ രണ്ട് സ്ട്രൈക്ക് പ്രൈസസിനിടയിലായിരിക്കും നമ്മുടെ മാക്സിമം ലോസ് ഒക്കർ ചെയ്യുക. അതുപോലെ തന്നെ അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെയും ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെയും ഫോർമുല ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് സൈഡിലേക്കാണെങ്കിലും പ്രോഫിറ്റ് അത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ലോങ് സ്ട്രാങ്കിളിനെ പറ്റി ഇത്രയും മനസ്സിലായി ശ്രദ്ധിക്കുന്നതിന്റെ കൺക്ലൂഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ സ്ട്രാഡലിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ വോളറ്റൈലിറ്റിക്ക് ഇവിടെ എന്ത് എഫക്ട് ഉണ്ട് എന്ന് കൂടി പറയേണ്ടതുണ്ട്. വോളറ്റൈലിറ്റിക്ക് സ്ട്രാഡലിന്റെ കേസിൽ കണ്ട അതേ എഫക്ട് തന്നെയാണുള്ളത്. അതായത് ഇവിടെ ലോങ് സ്ട്രാങ്കിൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോഴും വോളറ്റൈലിറ്റി കുറവായി നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പീരീഡിൽ വോളറ്റൈലിറ്റി കൂടി വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അതുപോലെ സ്ട്രാഡലിന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഒരു മേജർ ഇവന്റ് ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ലോങ് സ്ട്രാങ്കിളിനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ ഒരു ഇവന്റ് ഉണ്ടായി കഴിഞ്ഞ് വലിയൊരു മൂവ്മെന്റ് അത് മുകളിലേക്ക് ഉണ്ടാവുകയാണെങ്കിലും താഴേക്ക് ഉണ്ടാവുകയാണെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എഗെയിൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അതായത് ഇൻഫോസിസിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ പല ഫാർമ കമ്പനിയുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, റിസൾട്ട് വന്ന അടുത്ത ദിവസം തന്നെ വലിയൊരു വൈൽഡ് മൂവ് ഉണ്ടാകും. അതായത് മുകളിലേക്കാകാം അല്ലെങ്കിൽ താഴേക്കാകാം, എങ്ങോട്ട് മൂവ് ഉണ്ടാവുകയാണെങ്കിലും അതിന് മുൻപ് തന്നെ നമ്മൾ ബുദ്ധിപരമായിട്ട് ആ ഒരു ഡേറ്റ് ഒക്കെ നോക്കി വെച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ ഒരു സ്ട്രാങ്കിൾ സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ലോങ് സ്ട്രാഡലും ലോങ് സ്ട്രാങ്കിളും രണ്ടും വ്യക്തമായിട്ട് മനസ്സിലായെന്നും രണ്ടും കമ്പയർ ചെയ്ത് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഷോർട്ട് സ്ട്രാഡലും ഷോർട്ട് സ്ട്രാങ്കിളും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഷോർട്ട് സ്ട്രാഡലിനെ ഞാൻ ഒന്നുകൂടി റീകോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പറയുന്നത് ഒരേ സമയം അറ്റ് ദ മണി കോൾ ഓപ്ഷനെയും അറ്റ് ദ മണി പുട്ട് ഓപ്ഷനെയും സെല്ല് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ആ ഒരു റേഞ്ച്, നേരത്തെ നമ്മളൊരു റേഞ്ച് പറഞ്ഞു, ഒരു ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റും ഒരു അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റും പറഞ്ഞിരുന്നു. ആ രണ്ട് ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇടയിലും നേരത്തെ ലോസ് ആയിരുന്നു, ആ രണ്ടിൻ്റെയും പുറത്തേക്കാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റും ഉണ്ടായി. എന്നാൽ ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ്സിന്റെ ഇടയിൽ തന്നെ അണ്ടർലൈങ് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എന്നാൽ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ്സിന്റെ പുറത്തേക്കും മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും പോവുകയാണെങ്കിലോ അവിടെ അൺലിമിറ്റഡ് ലോസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്ട്രാഡിൽ എപ്പോഴാണ് എവിടെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഉറപ്പുണ്ട് അണ്ടർലൈങ് ഏത് ഡയറക്ഷൻസിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതായത് മുകളിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ താഴേക്ക് മൂവ് ചെയ്യാം. എന്നാൽ ഒരു ലിമിറ്റിനകത്ത് തന്നെ ആ മൂവ്മെൻറ്റ് നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് സ്ട്രാഡിൽ ഉപയോഗിക്കുമായിരുന്നു, ശരിയല്ലേ? അപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് ഷോർട്ട് സ്ട്രാങ്കിൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് കുറച്ച് തരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ROI കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു അറ്റ് ദ മണി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ഒരു അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ബെറ്റർ ആക്കാനായിട്ടാണ് നമ്മൾ ഷോർട്ട് സ്ട്രാങ്കിളിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഇതൊരു മാർക്കറ്റ് ന്യൂട്രൽ സ്ട്രാറ്റജി തന്നെയാണ്. എന്നാൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ചുകൂടി ചീപ്പറാണ്. അപ്പോൾ എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? സ്ട്രാഡലിൻ്റെ കേസിലെ പോലെ തന്നെ നമ്മൾ
ഐദർ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്നാൽ അതൊരു ചെറിയ മൂവ്മെന്റ് ആയിരിക്കുമെന്നും നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ്സ് അറിയാം അതിനകത്ത് തന്നെ ആ മൂവ്മെന്റ് നിൽക്കുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്ട്രാംഗിൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ട്രാംഗിൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്ട്രാഡിൽ എത്ര മൂവ്മെന്റ് നമുക്ക് അലോ ചെയ്തിരുന്നോ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു മൂവ്മെന്റ് ഒരു ബ്രീത്തിങ് സ്പേസ് അതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ്സ് നമുക്ക് സ്ട്രാംഗിളിൽ കിട്ടുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ഷോർട്ട് സ്ട്രാംഗിൾ ഷോർട്ട് സ്ട്രാഡലിനേക്കാളും ബെറ്റർ ആണെന്നും കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം നേരത്തെ നമ്മൾ ലോങ് സ്ട്രാംഗിളിന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ അറ്റ് ദ മണി ഓപ്ഷനെ മാറ്റിയിട്ട് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ആക്കുന്നു അത് മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് അത് ഷോർട്ട് സ്ട്രാഡിലും നമ്മൾ കണ്ടു ഒരു അറ്റ് ദ മണി കോൾ ഓപ്ഷനെയും അറ്റ് ദ മണി പുട്ട് ഓപ്ഷനെയും സെല്ല് ചെയ്യുകയായിരുന്നു ഇവിടെ അത് മാറ്റിയിട്ട് ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനെയും ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനെയും സെല്ല് ചെയ്യുന്നു വേറെ ഒരു വ്യത്യാസവും ഇല്ല അപ്പൊ നേരത്തെ പോലെ തന്നെ നമ്മളിനി മൾട്ടിപ്പിൾ സിനാരിയോസ് ഒന്നും നോക്കാൻ പോകുന്നില്ല നേരെ തന്നെ നമ്മൾ പേ ഓഫിലേക്ക് നോക്കിയിട്ട് വളരെ ഈസിലി കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അപ്പോൾ ഒന്ന് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നേരത്തെ ഈ ഒരു സ്ലൈഡിലേക്ക് വന്നിട്ട് ഷോർട്ട് സ്ട്രാഡലിന്റെ പേ ഓഫ് കാണാം നമ്മൾ നേരത്തെ ലോങ് സ്ട്രാഡലിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് ടോപ്പ് നമുക്ക് കിട്ടുന്നില്ല പകരം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ടേൺ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഷോർട്ട് സ്ട്രാംഗിളിന്റെ പേ ഓഫിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായത് അണ്ടർലൈനിങ്ങിന്റെ സ്പോട്ട് ഈ ഒരു പോയിന്റിലേക്ക് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യുക എൻട്രി ചെയ്യാൻ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഒരു ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യും അതുപോലെ തന്നെ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനെ നമ്മൾ സെല്ല് ചെയ്യും അപ്പോൾ ഇവിടെ എന്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് 11,400 കോൾ ഓപ്ഷൻ എന്ന ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും 11,200 പുട്ട് ഓപ്ഷൻ എന്ന ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനെ നമ്മൾ സെല്ല് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും പ്രീമിയം കുറവാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇവിടെ പ്രീമിയം കളക്ടഡ് 73 രൂപയേ വരുന്നുള്ളൂ നേരത്തെ എത്ര വന്നത് നേരത്തെ 152 രൂപ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രീമിയം കളക്ടഡ് കുറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കോസ്റ്റും കുറയുന്നുണ്ട് ഇനി നമുക്ക് അപ്പർ ബ്രേക്ക് ഈവനും ലോവർ ബ്രേക്ക് ഈവനും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ 11,473 11,120 കിട്ടുന്നുണ്ട് അതായത് താഴത്തെ സൈഡിലേക്ക് ഒരു 1.1% മുകളിലെ സൈഡിലേക്ക് ഒരു 1.8% സംഭവിക്കുകയാണെങ്കിൽ കണ്ടോ അതിന് മുകളിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ പിന്നെ ലോസിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ഇവിടെ എത്രയായിരുന്നു 0.9 to 1.7% ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രാംഗിളിൽ കുറച്ചുകൂടി മൂവ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട് അണ്ടർലൈങ്ങിന് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് അതിവിടെ പേ ഓഫിൽ വന്നപ്പോൾ വളരെ വിശദമായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതിനിടയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റും നമുക്ക് കിട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു ജനറലൈസേഷൻ എല്ലാം ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ് അത് എത്രയിലേക്കാണ് ലിമിറ്റഡ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മുടെ നെറ്റ് പ്രീമിയം എത്രയാണോ നമുക്ക് റിസീവ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിലേക്കാണ് നമ്മുടെ പ്രോഫിറ്റ് ലിമിറ്റഡ് ആകുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ സ്ട്രൈക്കിനും നമ്മുടെ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ സ്ട്രൈക്കിനും ഇടയിലാണ് ഈ മാക്സിമം പ്രോഫിറ്റ് എമൗണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ലോസ് തീർച്ചയായിട്ടും അൺലിമിറ്റഡ് ആണ് എന്നല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഹയർ പ്രോബബിലിറ്റി ഉണ്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പ്രോബബിലിറ്റി കൂടുതലുള്ളപ്പോൾ മാത്രം ഷോർട്ട് സ്ട്രാംഗിൾ എല്ലാം നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ അപ്പർ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെയും ലോവർ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെയും ഫോർമുലയും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അഗെയിൻ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ ലോങ് സ്ട്രാംഗിളിൽ കണ്ടതിന്റെ ഓപ്പോസിറ്റ് കാര്യമാണ് ഇവിടെ കാണുന്നത് അതായത് വോളറ്റൈലിറ്റി ഓൾറെഡി ഹൈ ആയി നിൽക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഷോർട്ട് സ്ട്രാംഗിൾ ഉപയോഗിക്കുക ഷോർട്ട് സ്ട്രാഡിലും ഉപയോഗിക്കാൻ പറ്റും രണ്ടും ഇതിന്റെ ലോജിക്ക് സെയിം തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ മേജർ ഇവന്റ്സ് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു റിസൾട്ട് വരുന്നതാകാം കോർപ്പറേറ്റ് ആക്ഷൻ ആകാം എന്തുമാകാം ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം വലിയൊരു മൂവ് ഒന്നും നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് അതായത് റിസൾട്ട് എന്തോ വരാനുണ്ട് മാർക്കറ്റിന് അറിയാം എന്ത് റിസൾട്ടാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞ് വലിയൊരു മൂവ് ഒന്നും നടക്കുന്നില്ല എന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ടിന് മുൻപ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോലെ ഐ വി വോളറ്റൈലിറ്റി കൂടുതൽ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കൂടിയ വോളറ്റൈലിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് സ്ട്രാഡിലേക്കോ ഒരു ഷോർട്ട് സ്ട്രാംഗിളിലേക്കോ നമുക്ക് എൻ്റർ ചെയ്ത് നിൽക്കാൻ പറ്റുന്നതാണ് ആ ഒരു ഇവന്റ് കഴിയുമ്പോൾ അണ്ടർലൈനിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല എന്നാൽ വോളറ്റൈലിറ്റി കുറയുമ്പോൾ അവിടെ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് സ്ട്രാംഗിളിനെ പറ്റിയും ലോങ് സ്ട്രാംഗിളിനെ പറ്റിയും വ്യക്തമായ ഒരു ഐഡിയ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു നേരത്തെ എന്തായാലും നമ്മൾ ലോങ് സ്ട്രാഡിലും ഷോർട്ട് സ്ട്രാഡിലും പഠിച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് സമയമെടുത്ത് നിങ്ങൾ അത് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതൊന്നുകൂടി കേട്ടപ്പോൾ അത് റിഫ്രഷ് ആയെന്നും അതിനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇത് എങ്ങനെ ബെറ്റർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അത് തന്നെയായിരുന്നു ബേസിക്കലി ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യവും അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ വളരെയധികം സന്തോഷമാണ് നമ്മുടെ ഇടയിൽ നല്ല രീതിയിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്
ഉണ്ട് എന്ന് കാണുമ്പോൾ അറിയുമ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്ത് അറിയിക്കുമ്പോൾ അപ്പോൾ അതിശക്തമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്ത് മുന്നിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം വീഡിയോ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ മാത്രമായിട്ടല്ല ഈ ഒരു പ്ലേലിസ്റ്റിനെ തന്നെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.